യൂത്ത് കോൺഗ്രസ് അടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. പന്നിവിട സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ദിവസം സ്ഥാനാർത്ഥിയും യൂത്ത് കോൺഗ്രസ് അടൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമായ അരവിന്ദ് ചന്ദ്രശേഖരനെ മർദ്ദിക്കുകയും കള്ളക്കേസ് നൽകുകയും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ബാങ്ക് അധികൃതരുടെ ശ്രമങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആബിദ് ഷഹീം ഉദ്ഘാടനം ചെയ്തു. സഹകരണ ബാങ്കുകളെ ഗുണ്ടായിസം കാണിച്ച് പിടിച്ചെടുക്കാമെന്ന് കരുതിയാൽ നോക്കി നിൽക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവ ദിവസം ഔദ്യോഗിക പദവിയും വാഹനവും ദുരുപയോഗം ചെയ്ത അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ അടൂർ നഗരസഭ ചെയർമാൻ രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റും സ്ഥാനാർത്ഥിയും കൂടിയായ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റും സ്ഥാനാർത്ഥിയും കൂടിയായ പ്രിയപ്പെട്ട അരവിന്ദ് ചന്ദ്രശേഖർ ചെന്നപ്പോൾ അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ റിട്ടേണിംഗ് ഓഫീസറെ കാണാൻ അനുവദിക്കാതെ വഴിയിൽ തടഞ്ഞ് അദ്ദേഹത്തെ ആക്രമിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. എന്തിനു വേണ്ടിയാണ് CPI CPM ഗുണ്ടകളും അല്ലെങ്കിൽ LDF മുന്നണിയും LDF ഗുണ്ടകളും ഇങ്ങനെ പൊതുപ്രവർത്തകനെ ആ ഇലക്ഷന് മത്സരിക്കാതെ എന്തുകൊണ്ടാണ് തടഞ്ഞു നിർത്തിയത്? ആ ബാങ്കിൽ ജനാധിപത്യപരമായ ഇലക്ഷൻ, അത് ഇലക്ഷൻ നടത്താൻ വേണ്ടിയുള്ള ഉദ്ദേശമാണ് എങ്കിൽ ആ ഉദ്ദേശ ലക്ഷ്യം അവർക്ക് അഴിമതി നടത്താൻ വേണ്ടിയുള്ള ഉദ്ദേശമാണെന്ന് നമ്മൾക്ക് അതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്. ആ അഴിമതി അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ഇതേപോലുള്ള വേറെ ആൾക്കാർ ആ ബാങ്കിന്റെ അംഗമായി വന്ന് ആ ബാങ്കിന്റെ ആൾക്കാരായി വന്നു കഴിഞ്ഞാൽ അവിടെ അവരുടെ അഴിമതികൾ കണ്ടെത്തുമെന്നുള്ള ഭയം കൊണ്ടാണ് ഇവർ ഇവിടെ തടഞ്ഞിരിക്കുന്നത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് റിനോ പി രാജൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MG കണ്ണൻ, അംജിത് അടൂർ, സജു തെങ്ങമം, നിതീഷ് പന്നിവിഴ, ചാർലി ഡാനിയേൽ, ടിനു M. തോമസ്, ജെറിൻ ജേക്കബ്, രാഹുൽ കൈതക്കൽ, തൗഫിക് രാജൻ, റോബിൻ ജോർജ്, എബി ആനന്ദപ്പള്ളി, സജൻ വി പ്രിൻസ്, ടിറ്റോ ഏഴംകുളം, എബിൻ സജീവ് എന്നിവർ പ്രസംഗിച്ചു. MCTV News, അടൂർ.